നാസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ പിന്നെ മലപ്പുറം ജില്ലയിലുള്ള ഒരു കലാകാരൻ, അതായത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഉള്ള ഒരാളാണ്. മഞ്ചേരി എളങ്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ആൾ, വയലിനിസ്റ്റാണ്, നന്നായിട്ട് വയലിൻ വായിക്കുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നിർമ്മൽ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതാ വീട്ടിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ട് ആൾ. അപ്പോൾ നമുക്ക് പോയിട്ട് കുറച്ച് വയലിനൊക്കെ ഒന്ന് പ്ലേ ചെയ്തിട്ട് ഇപ്പോൾ വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ ഇതാ നമ്മളെ സൈക്കിളിൽ അതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ ഉണ്ട്. അത് ഞാൻ വെയിലായപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടു വെച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പോയാൽ മതി വരുന്നത്, ഏകദേശം ഒരു 3 കിലോമീറ്ററൊക്കെ പോകാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി കാഴ്ചകൾ ബാക്കി വീഡിയോ എടുക്കുക. കാരണം കുറച്ച് പോയാത്തിന് എത്തി. അപ്പോൾ നമുക്ക് പോണ വഴിയിലുള്ള കാഴ്ചകൾ കാണാൻ മാത്രമൊന്നുമില്ല, കാരണം കുറച്ച് ദൂരേ പോകാനുള്ളൂ. നിർമ്മലിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിട്ടോ. ഇതിൻ്റെ വഴിയാണ് മുകൾക്ക് പോകാനുള്ളത്. ഇതിൻ്റെ മുകളിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഇതാ 2 റൂമുണ്ട് കേട്ടോ. ആ 3 റൂമാണ് മൊത്തം. ഇവിടെ ഒന്ന്, ഇവിടെ ഒരു റൂം, പിന്നെ ഇതാ പിന്നെ ഉള്ളത് ഇവിടെ കേട്ടോ. നിർമ്മൽ അപ്പൊ എന്തൊക്കെയാ വിശേഷം? അപ്പോ ഇതാണ് കേട്ടോ നമ്മളെ നിർമ്മല്. ഞാൻ പിന്നെ പറഞ്ഞല്ലോ വയലിനിസ്റ്റ് ആണ്. പിന്നെ അപ്പോ മൂപ്പരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് കെറ്റൻസ. കെറ്റൻസ, ഓക്കെ. അപ്പൊ എന്താ ഇനിയിപ്പോ നമുക്ക് നിർമ്മലിന്റെ കൂടുതൽ വിശേഷങ്ങളും അതേപോലെ തന്നെ കുറച്ച് പെർഫോമൻസ് ഒക്കെ ഒന്ന് കാണാം. നമുക്ക് ഫസ്റ്റ് നിർമ്മലിന്റെ ഒരു സോങ് ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് നിർമ്മലിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഫസ്റ്റ് ഒന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു സോങ് പ്ലേ ചെയ്യല്ലേ? ഓക്കെ, ഏത് സോങ്? ആദ്യത്തെ വെള്ളപ്രാവ്. ഓക്കെ ഓക്കെ. നിർമ്മലിന്റെ വീട് എവിടെയാണ്? വീട് ഇവിടെ കാലയിൽ എന്ന് പറയും, എളങ്കൂർ വണ്ടൂർ റോഡിന് അല്ലേ? ശരി. പിന്നെ ഏകദേശം എത്ര വർഷത്തോളായി വയലിന്? ഞാന് 8 വർഷമായി പഠിക്കണം. ഇവിടെ തിരുവാലി കോടമ്പള്ളി ഗോപകുമാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. ഇപ്പൊ കൊറോണകളൊക്കെ ആയിട്ട് ക്ലാസ് കിട്ടാറില്ല. ഇത് വേറെ ജോലി എന്താ, വയലിനിസ്റ്റ് മാത്രാണോ ജോലി? ഉണ്ട്, ഞാൻ ഇവിടെ V4 ഏജൻസി എന്ന് പറയുന്നൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് മഞ്ചേരി. മഞ്ചേരിയില് V4 ഏജൻസി. ഇത് മാത്രമായിട്ട് മുന്നോട്ട് പോകില്ല അല്ലേ? ഒരിക്കലും. അത് നമ്മുടെ മണ്ണില് അധികം പോവാൻ പ്രയാസമാണ്. മലപ്പുറം മണ്ണ്. വയലിനപ്പോ ശരിക്ക് നിർമ്മല് നിർമ്മലിന്റെ താല്പര്യപ്രകാരം പഠിക്കാൻ പോയതാതോ വീട്ടുകാര് പറഞ്ഞിട്ടോ അങ്ങനെ ഉണ്ടാവുമല്ലോ? അത് പഠിക്കണം തോന്നിയില്ല. എത്തിപ്പെട്ടത് പറഞ്ഞാല് തിരുവാലി സ്കൂളില് ഞാൻ +2 പഠിക്കുമ്പോ. അപ്പൊ അവിടെ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഏകദേശം വയലിനും ഗിറ്റാറൊക്കെ ആയിട്ട് വായിച്ച് നടക്കുന്ന കാലം. അപ്പൊ അവിടെ ചെന്നിട്ടാണ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇങ്ങനെ നേരിട്ട് കാണുന്നതും. അതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ പഠിക്കാന്നുള്ളൊക്കെ ഒരു ഇതില് നമുക്കത് നേരിട്ട് കാണാനും പറ്റി.
അങ്ങനെയാണ് പഠിക്കാനുള്ള ആഗ്രഹം ഇല്ല. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരന്മാരുണ്ട് ആരും ബിഗിൽ എന്നൊക്കെ പറയുന്നത്, അവരൊക്കെ ഗിറ്റാർ വയൽ എന്നൊക്കെ അന്ന് യുവജനോത്സവത്തിലൊക്കെ വായിക്കുന്നത് കേട്ടിട്ട് അങ്ങനെ പഠിക്കണം എന്ന ആഗ്രഹത്തിൽ പഠിച്ചതാണ്. അപ്പോ അതിനു മുമ്പ് പാട്ട് കുറച്ച് പഠിച്ചിരുന്നു, സംഗീതം കുറച്ച് പഠിച്ചിരുന്നു, ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു. അപ്പൊ 2012 തുടക്കം. അപ്പൊ അവിടെ കൊടംപള്ളിയിൽ പോയി, മ്യൂസിക് ഹോമിൽ പോയി, പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് ആണ് പഠിപ്പിക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ടില് വയലിന്, ഗിറ്റാറ്, പിന്നെ അതുപോലെ ശാസ്ത്രസംഗീതം. വയലിൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ഒരു റിലേറ്റീവ് ആയിട്ട് ചേട്ടനുണ്ട്, ഷിബിൻ എന്ന് പറയും. കൂടെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഗിറ്റാർ പഠിപ്പിക്കുന്നത് സോണി അലക്സ് എന്ന് പറയും, അവര് ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ്. അതായത് നമ്മളെ അമ്പരമ്പലത്തിലുള്ള. പിന്നെ സംഗീതം പഠിപ്പിക്കുന്നത് ഇടവണ്ണുള്ള ജിതി എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. ഓക്കെ. അപ്പോ നിർമ്മലേ, അപ്പോ എല്ലാ ആളുകൾക്കും വയലിൻ എന്ന് പറഞ്ഞാല് ഭയങ്കര ആ ഒരു സോങ് കേൾക്കുമ്പോ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ കേറുന്ന ഒരു സംഭവമാണല്ലോ വയലിൻ എന്നൊരു ഇൻസ്ട്രുമെന്റ്. കുറെ ആളുകൾക്ക് ഇത് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടോ? അപ്പോ ശരിക്കും എങ്ങനെയാണ് വയലിന് പഠിക്കാന്, എങ്ങനെയാണ്? ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അറിയാം, പക്ഷെ എത്രത്തോളം നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമോ? പെട്ടെന്ന് പഠിച്ചിരിക്കും, ഞാനും ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ട് എന്ന് വെച്ചാല് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോ ഗിറ്റാറിനെ സംബന്ധിച്ചിടത്തോളം ഗിറ്റാറിനൊക്കെ ഫ്രട്ടുകളുണ്ട്. ഫ്രട്ടുകളുണ്ടല്ലോ വയലിന്. അപ്പൊ ഫ്രട്ടുകളില്ല, നമ്മള് മനസ്സ് എത്തുന്നിടത്ത് നമ്മുടെ വയലുകൾ. ഗിറ്റാർ ഓരോ ഫ്രട്ടില് നമ്മളെ ഫിംഗർ ഓരോ നോട്ട്സ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ചെറിയ ഗ്യാപ്പിൽ തന്നെ ഒരുപാട് നോട്ട്സുകൾ കിടക്കണം. അപ്പൊ അത് പിക്ക് ചെയ്യാന് കുറച്ച് താമസം എടുക്കും. ഇത് 4 സ്ട്രിങ്സ് ആണ് ഇതിൽ വരുന്നത്. 4 സ്ട്രിങ്സ്, പിന്നെ 5 സ്ട്രിങ്സ് ഉണ്ട്, 6 സ്ട്രിങ്സ് ഇല്ല, വയലുകളൊക്കെ ഉണ്ട്. കോമൺലി 4 സ്ട്രിങ്സ്. പിന്നെ ഉള്ളത് ഇതിന്റെ ഇലക്ട്രിക് വെർഷൻ ആണ്. ഇലക്ട്രിക് ഗിറ്റാർ വയലിൻ ഉണ്ട്. ഇലക്ട്രിക് വയലിൻ ഇപ്പൊ കയ്യിലുണ്ടോ? ആ ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പൊ ഇതാണ് ഇലക്ട്രിക് വയലിൻ. ശരി. ഇത് NS ഡിസൈൻ എന്ന് പറയുന്ന ഒരു വയലിൻ ആണ്. NS ഡിസൈൻ. ഓക്കെ. ഇതിപ്പോ റേറ്റ് ഒരു 40 രൂപ. ₹40,000 അതിന്റെ റേറ്റ്. ശരിക്കും ഇപ്പൊ കാന്റീൻ എന്നൊക്കെ പറയുന്ന ഒരു വയലിനാണ് ഇപ്പൊ കളിക്കുന്നത്. അത് 1.5 ലക്ഷം അല്ലേ? 1.5 ലക്ഷം രൂപക്ക് വില ഉണ്ട്. അപ്പോ ഇത് 40 രൂപയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടോണൊക്കെ വരുന്നുണ്ട്. പ്രോഗ്രാമൊക്കെ ചെയ്യാൻ അടിപൊളിയാണ് സാധനം. അപ്പൊ നമ്മളെ ഗിറ്റാറിന് കണ്ടില്ല, അത് 5,000 രൂപക്ക് ഞാൻ വാങ്ങിച്ചാണ്, കോഴിക്കോട് നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഗിറ്റാറും പഠിപ്പിക്കുന്നുണ്ട് അവിടെ. ഗിറ്റാറ്, വയലിന്, പിന്നെ ശാസ്ത്രീയ സംഗീതം, ഇത്രയാണ് അവിടെ പഠിപ്പിക്കണ്. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് സോങ്സ് കേൾക്കാം അല്ലേ? ഓ
അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിർമ്മല് ഇവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് മഞ്ചേരിന്റെ വണ്ടൂരിന്റെയൊക്കെ സെന്ററിലായിട്ടില്ല, എളങ്കൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവരെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി പഠിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും, അതേപോലെ തന്നെ ഇനിയിപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമല്ലോ അല്ലേ, വെഡ്ഡിങ് പ്രോഗ്രാംസ് അതേപോലെ ഹൗസ് വാമിങ് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോലെ ചെയ്യും പോലെ ബാൻഡ് ഉണ്ട്. അപ്പൊ നിർമ്മൽ, അപ്പൊ എന്താ പറയാനുള്ളത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട്? അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ നസീബ് ഭായി ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു, നമ്മളെ പരിചയപ്പെട്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പൊ പിന്നെ നസീബ് എന്റെ യൂട്യൂബ് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നാസ് ബ്ലോഗ്സിന് എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. അപ്പളെന്താ വെച്ചാല് ഇപ്പോ കുറെ സബ്സ്ക്രൈബേഴ്സ് നമ്മള് പറഞ്ഞിരുന്നു ഈ മലപ്പുറം ജില്ലേന്റെ ഉള്ളിലായിട്ടുള്ള ഒരുപാട് കലാകാരന്മാര്, അതേപോലെ ഫുട്ബോൾ പ്ലേയേഴ്സ്, മലപ്പുറം പന്തളിന്റെ ഒരു ഏരിയ ആണല്ലോ. പിന്നെ ഇവിടെ ഉള്ള ഫേമസ് ആയിട്ടുള്ള ആളുകൾ, അറിയപ്പെടാതെ പോയ കലാകാരന്മാര്, ഇവരത്തൊക്കെ ചെന്നിട്ട് പിന്നെ വീഡിയോ ചെയ്യണമെന്നൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരു സീരീസ് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ജില്ലയിലുള്ള കലാകാരന്മാരൊക്കെ അടുത്ത് പോയിട്ടുള്ള വീഡിയോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ എത്തിപ്പെട്ടത്. നല്ല തുടക്കമാട്ടെ. അപ്പൊ എന്തായാലും കാണാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.